ഗൈസ്, അവന് ചാനല് വേണമെങ്കിൽ അവൻ കൊണ്ടു പൊക്കോട്ടെ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാനത് കൊടുത്തതുമാണ്, അവൻ കൊണ്ടു പൊക്കോ. ആരോടെങ്കിലും ഒരു വാക്ക് വേണ്ടാത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ ഇരുന്ന് പറയുന്നുണ്ടെങ്കിൽ അതെന്റെ ഗതികേടാ. അവര് വഴക്ക് നടന്നത് എന്തിനാണ് എന്നുള്ളത് നമുക്കൊരു ഹിഡൻ ചാപ്റ്റർ പോലെ, നമുക്കൊരു ചെറിയൊരു ക്ലൂ പോലെ കിട്ടിയിട്ടുണ്ട്. സംഭവം വേറെ ഒന്നല്ല, ആ യൂട്യൂബ് ചാനലിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തന്നെയാണ് എന്നാണ്. യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹേസൽ വ്ളോഗ്സ്. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സോ. അപ്പൊ ഇന്നത്തെ വിഷയം സോഷ്യൽ മീഡിയ മൊത്തത്തിൽ പറയുന്നത് പോലെ പ്രവീണും പ്രണവും തമ്മിലുള്ള വിഷയമാണ്. അപ്പൊ പ്രവീണ് ഒരു രണ്ട് ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ, ഒരു എക്സ്പ്ലനേഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നതിനെ പറ്റി. അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങൾ പ്രവീണ് പറയുന്നുണ്ട്. ഇന്ന് പ്രണവും പ്രണവിന്റെ അനിയൻ അമ്മയും അച്ഛനും കൂടെ ചേർന്ന് ഇന്ന് മൂന്നുപേരും കൂടെ ചേർന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ പ്രവീണിനെതിരെ ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രവീണ് ചെയ്തത് എന്താണ്, ഇല്ല പ്രവീണിന്റെ കാര്യങ്ങൾ എന്താണ് എന്നുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. നമുക്കത് കണ്ടു നോക്കാം. മെയിനായിട്ട് അവൻ പറഞ്ഞത് അവന് അഡ്രസ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. അവന് എങ്ങനെയാണ് അഡ്രസ് ഇല്ലാതാകുന്നത് എന്തെനിക്ക് മനസ്സിലാകുന്നില്ല. ഇവൻ ഈ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് അൺലിസ്റ്റഡ് അയച്ചു തന്നു. ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അമ്മയുടെ ഞാൻ പറഞ്ഞു ഇതുപോലെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളയുക, ഇത് പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ലല്ലോ, നീ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നതെന്ന് ഞാൻ ചോദിച്ചു അമ്മയടുത്ത്. അമ്മ വിളിച്ചിട്ട് അവനടുത്ത് പറഞ്ഞു ഇതുപോലെ നീ ഈ പാർട്ട് നീ കട്ട് ചെയ്ത് കളയുക, ഇത് എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല പറ്റില്ല, അവൻ അത് ഇടും എന്നവൻ പറഞ്ഞു. പക്ഷെ അവന് അവൻ അഡ്രസ്സിന്റെ കാര്യമല്ല എന്റെ അടുത്താണ് ചോദിച്ചത്. എന്നെ വിളിച്ച് ചോദിച്ച അമ്മ നമ്മളെ വാർഡ് അത് ഒരാഴ്ചക്ക് മുമ്പ് അവരെ അവള് ഹോസ്പിറ്റലിൽ കൊണ്ടു പോയിട്ട് അവളെ പേ വാർഡിലോട്ട് ആക്കിയതിന് പ്രസവിച്ച് പേ വാർഡിലോട്ട് ആക്കിയ ശേഷം പിറ്റേന്നാണ് എന്നെ വിളിക്കുന്നത്. വിളിച്ചിട്ട് ചോദിച്ച അമ്മ അവിടുത്തെ പിന്നെ വാർഡ് നമ്പർ എത്രയാ, പിന്നെ വില്ലേജ് എവിടെ, പഞ്ചായത്തിന്റെ അഡ്രസ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്രസ്സാണ്, ഈ വീട്ടിലെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് അവന്റെ വീട്. ഇതാണ് അവന്റെ വീട്. പിന്നെ ഏതാണ് അവന് വേറെ ഏത് വീടാണ് ഉള്ളത്? ആദ്യം തന്നെ പ്രണവ് പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അഡ്രസ് ഇല്ലാത്ത ഒരു കാര്യത്തിനെ പറ്റിയാണ് പറയുന്നത്. ഒരിക്കലും ഇവരാരും പറഞ്ഞിട്ടില്ല നീ ഇവിടെ താമസിക്കരുത്, ഇല്ലെന്നുണ്ടെങ്കിൽ നീ ഇനി ഇവിടെ വന്ന് താമസിക്കാൻ പാടില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ സ്വയം തന്നെ തീരുമാനിച്ച ഒരു കാര്യമാണ് അഡ്രസ് ഇല്ലാതിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് ആ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ്, ഇല്ലെങ്കിൽ യൂട്യൂബിൽ ഇടുന്നതിന് മുമ്പ് പ്രവീണ് സ്വന്തം അമ്മയ്ക്ക് അത് അയച്ചു കൊടുക്കുകയും അമ്മ അത് എല്ലാം കണ്ടു നോക്കിയിട്ട് അനിയനും അത് കണ്ടു നോക്കിയിട്ട് ഒരിക്കലും ഇത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷം അത് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഒരു വോയിസ് ആ ഒരു വീഡിയോയിൽ അത് ആഡ് ചെയ്തിട്ടുള്ളത്, ആ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ബാക്കിയെല്ലാം എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും അപ്പൊ നമ്മള് പ്രേക്ഷകരെ കൂടെ പൊട്ടനാക്കുന്ന രീതിയിൽ അവർ പരസ്പരം തന്നെ ഈ വീഡിയോ ചെയ്ത് ഞാൻ ഇങ്ങനെ ഇടുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പോഷത്തുണ്ടോ എന്നല്ല, അവർ തന്നെ ഒരു വീഡിയോസ് എല്ലാം വരുന്നുണ്ടെന്ന് അറിയാം, കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തതിന് ശേഷം പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടി കാണാൻ വേണ്ടി ഇട്ട ഒരു വീഡിയോ ആണ്. അപ്പൊ അതിലൊരിക്കലും പ്രവീണ് വീട്ടിൽ വരാൻ പാടില്ലെന്നോ അത് കുഞ്ഞിന്റെ അഡ്രസ്സ് ഞങ്ങളുടെ അഡ്രസ്സ് കൊടുക്കാൻ പാടില്ലെന്നോ ഒരിക്കലും പ്രവീണിന്റെ ഫാമിലി ആരും പ്രണവോ അമ്മയോ അച്ഛനോ ആരും പറഞ്ഞിട്ടില്ല. ഓക്കെ, അടുത്തൊരു കാര്യം നമുക്ക് കണ്ടു നോക്കാം. നാട്ടുകാരായിട്ട് സഹകരിക്കുന്നതാണ്, അച്ഛൻ ഡെയിലി പണിക്കൊക്കെ പോണതാണ്. പോയിട്ട് വരുമ്പോഴത്തേന് ആൾക്കാർ അതും ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അച്ഛന് കൊടുക്കാനായിട്ടൊരു മറുപടികളില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ട്. എനിക്കിത് എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല. നിങ്ങൾ അത് മനസ്സിലാക്കുക. മക്കളുടെ ഭാവിക്കല്ലാണ്ട് ഇവർ രണ്ടുപേരും ഇന്ന് വരെ തെറ്റായിട്ട് ഒരു രീതിയിൽ നിന്നിട്ടില്ല, എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിന്നിട്ടേ ഉള്ളൂ. മക്കൾക്ക് ദോഷം വരുന്ന യാതൊരു കാര്യങ്ങളും എന്റെ അച്ഛനും അമ്മയും ഒരിക്കലും ചെയ്യത്തില്ല, അതെനിക്ക് നല്ല വൃത്തിയായിട്ടറിയാം. ഞാൻ ഒരു ഒന്നൊന്നര മാസമായിട്ട് അമ്മയോട് ചോദിച്ചു ഇവിടെ ചോദിച്ചു ഞാൻ ഇവിടെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട്, ഞാൻ എങ്ങും പോകുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ആരോടും അധികം സംസാരിക്കാറില്ല, ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഞാനും ഇരിക്കുന്നത് ഇപ്പോഴും. ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവ ഒരിക്കലും എന്റെ ചേട്ടനാവായിരിക്കത്തില്ല, ഒരിക്കലുമില്ല. അവന്റെ അനിയനാണ് ഞാൻ, എന്റെ ചേട്ടനാവൻ, അതൊരിക്കലും മാറത്തില്ല. വളരെ വിശദമായിട്ട് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, അച്ഛനും അമ്മയും എല്ലാവരും അടങ്ങുന്ന ഒരു കൂട്ടുകുടുംബമാണ്, ഇവർക്ക് എല്ലാവർക്കും അറിയാലോ ഒരു കൂട്ടുകുടുംബമാണ്. അപ്പോ അച്ഛൻ പൊതുവെ ജോലിക്ക് പോകുന്നതാണ്, എല്ലാ വീടുകളിലെ പോലെ കുടുംബനാഥനായിട്ടുള്ള ഒരു വ്യക്തി പുറത്തോട്ട് പോകുമ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴത്തേക്ക് എല്ലാവരും സംസാരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ അവർക്ക് പുറത്തിറങ്ങി നടന്ന് അതിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ഒരു മറുപടി കൊടുക്കാൻ അച്ഛനെ കൊണ്ട് സാധിക്കുന്നില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മാസത്തോളം ആയി ഈ ഒരു പ്രശ്നം മുന്നോട്ട് പോകുന്നു, ഇപ്പോഴാണ് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടുന്നത്, അത് ഒരു 2 മില്യണിന് പുറത്ത് ആൾക്കാർ കണ്ടു, 10-25 ലക്ഷം പേര് കണ്ട ഒരു വീഡിയോ, വീട്ടിലും നാട്ടിന്റെ അടുത്തും എല്ലാവരും സകല ജനങ്ങളും
കണ്ട ഒരു സംഭവമാണ്. അപ്പോ വീട്ടിൽ പുറത്തിറങ്ങുന്നവര് എന്ത് പറ്റി നിങ്ങളുടെ കുടുംബം, പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലെ ഒരു പ്രശ്നം നടന്നാൽ അത് വീട്ടുകാർ മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് നാട്ടുകാർ മൊത്തം അറിയുന്നുണ്ട്. അപ്പോ ആ ഒരു കാര്യമായിട്ട് ചോദിച്ചിട്ട് അച്ഛനും അമ്മയ്ക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ അനിയന് പുറത്തു പോകാൻ പറ്റുന്നില്ല. ആ ഒരു കാര്യം കൊണ്ടാണ് ഇന്ന് പ്രവീണിന്റെ അനിയൻ പ്രണവ് ഇന്നൊരു വീഡിയോയുടെ എക്സ്പ്ലനേഷൻ തന്നിട്ടുള്ളത്. അപ്പൊ ബാക്കിയും കൂടെ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ എന്റെ അടുത്ത് ചെയ്തതാണ് നല്ലതല്ല, ഞാൻ ഇത് പ്രശ്നം പറഞ്ഞു എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്റെ അടുത്ത് ചെയ്തതൊന്നും ശരിയല്ല, പക്ഷെ ഞാൻ അതൊക്കെ ഞാൻ വിടും, എല്ലാം ഞാൻ മറക്കും. ദേവി ഇത് വെറുതെ വിടുക. എന്റെ അമ്മ അങ്ങനല്ല എന്ന് എനിക്ക് നല്ലതുപോലെ എനിക്കറിയാം. ആരോടെങ്കിലും ഒരു വാക്ക് വേണ്ടാത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ ഇരുന്ന് പറയുന്നുണ്ടെങ്കിൽ അതെന്റെ ഗതികേടാ. ഗൈസ്, അവന് ചാനല് വേണമെങ്കിൽ അവൻ കൊണ്ട് പൊക്കോട്ടെ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാനത് കൊടുത്തതുമാണ്, അവൻ കൊണ്ട് പൊക്കോ. അവര് ബർത്ത്ഡേക്ക് കേക്ക് കെട്ടിയ സമയത്തും നമ്മൾ പുറത്തുണ്ടായിരുന്നു, ചെന്ന സമയമായിരുന്നു. അതൊന്നും ഓക്കെ, അതൊക്കെ അവരുടെ ഹാപ്പിനെസ് ആണ്. നമ്മൾ ചെല്ലുമ്പോ അവരുടെ സന്തോഷം പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇല്ലാത്തതാണ് ഏറ്റവും നല്ലത്. ഈ ഒരു വീഡിയോയില് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ഒരു എന്തു പറയാനാ, നമ്മളെല്ലാവരും തന്നെ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഒരു അമ്മയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അത് ആ ഒരു കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവിന്റെ കുടുംബമായാലും ഭാര്യയുടെ കുടുംബമായാലും അവരുടെ അച്ഛനും അമ്മയും വരണം. അവർ വന്ന അവർക്ക് ആ കുഞ്ഞിനെ കാണേണ്ട ഒരു സൗഭാഗ്യം. അങ്ങനെ കാണാൻ വരാത്ത അച്ഛനും അമ്മയും എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒന്നാമത്തെ കാര്യം. അങ്ങനെ ഒരിക്കലും നടക്കാതിരിക്കട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ. ആ ഒരു സാഹചര്യത്തില് നമ്മൾ ഈ ഇരുന്ന് കണ്ടത് പ്രവീണിന്റെ ഫാമിലിന്റെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം അച്ഛനും അമ്മയും വന്നില്ല, അനിയൻ വന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് കണ്ടത്. എന്നാൽ ഇതിൽ തീർത്തും വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്, അന്നേ ദിവസം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഞങ്ങൾ താഴെ ഉണ്ടായിരുന്നു, ഇവിടെ ഹോസ്പിറ്റലിന്റെ താഴെ. എസ് ഐ ടിയിലാണ് ഇവരെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എല്ലാവരെയും അകത്തോട്ട് കയറ്റത്തില്ല. അപ്പോൾ ഫാമിലിയിൽ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയിരുന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോ വെളിയിൽ നിൽക്കുന്ന അച്ഛനെയോ അമ്മേനെയോ സഹോദരനെയോ പോലും ഈ പറയുന്ന പ്രവീണ് വിളിച്ചിട്ടില്ല, അകത്ത് കയറി കാണാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, അവിടെ ഒരു ബർത്ത്ഡേ ഒരു കേക്ക് കട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു, അത് നമ്മളെല്ലാവരും കണ്ടതാണ്. കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ട് ആ ഒരു കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് പോലും ഈ പറയുന്ന പ്രവീണിന്റെ ഫാമിലി താഴെ ഉണ്ടായിരുന്നു. എന്നിട്ടും അവരെ വിളിക്കാനോ എടുക്കാനോ ഇല്ലെങ്കിൽ അവരെ കൊണ്ടുവന്ന് കേക്ക് ഒരുമിച്ചിരുന്ന് കട്ട് ചെയ്യിപ്പിക്കാനോ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പുറമെ കണ്ടതല്ല, കുറെ കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. ഒരാളുടെ പേഴ്സണൽ ലൈഫ്, അവരുടെ വീട്ടിൽ എന്താണ് പ്രശ്നം സംഭവിച്ചത് എന്ന് ഒരിക്കലും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനെപ്പറ്റി ചോദിക്കുന്നുമില്ല. അവർ പറയാൻ ആഗ്രഹിക്കാത്ത കാലം നമ്മൾ അതിനെ ചോദിക്കാൻ പോകുന്നത് നല്ലൊരു കാര്യമല്ല. പിന്നെ അവരുടെ ഫാമിലിയിൽ നടന്ന ഓരോ കാര്യങ്ങളും അവർ ഫാമിലി വ്ളോഗ് ചെയ്യുന്നത് കൊണ്ട് നല്ല കാര്യങ്ങളെല്ലാം ഈ പറയുന്ന കണക്ക് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അവർ ഒരുപാട് കരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയൊക്കെ ഒരുപാട് സങ്കടപ്പെടുന്ന ദിവസങ്ങളാണ്. അപ്പൊ അതിനെ വെച്ച് ഒരുപാട് പേര് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു കമന്റ് ഞാൻ ഇവിടെ ഇടാം. ഈ ഒരു കമന്റ് ഞാൻ ഇവിടെ ഇട്ടതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ഈ പ്രവീൺ പ്രണവിന്റെ വീട്ടിന്റെ അടുത്തുള്ള ഏതോ ഒരു ഫാമിലിയിലോ ആരോ ഇട്ട ഒരു കമന്റ് ആണ്. ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവരുടെ അച്ഛനോ അമ്മയോ അനിയന്മാരോ ഇല്ലെങ്കിൽ ചേട്ടന്മാരോ വൈഫോ ഇവരാരും പ്രശ്നക്കാരല്ല. പരസ്പരം എല്ലാവർക്കും, നാട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കുടുംബമാണ്. എല്ലാവരും നല്ല സഹകരണത്തോടെ, കണ്ണേർ വിടുക ഇല്ലെന്നുണ്ടെങ്കിൽ കണ്ണേറ്റം സംഭവിക്കൂല. നമ്മൾ എന്തു പറയുന്നത്, നല്ല രീതിക്ക് ജീവിക്കുമ്പം കുറെ പേര് പറയത്തില്ലേ അവിടെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്, അവരങ്ങനെയായി, ഇവരിങ്ങനെയായി, അവരുടെ ലക്ഷ്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയത്തില്ലേ. ആ ഒരു രീതിയിൽ പറഞ്ഞു പോയ കാര്യങ്ങളായിരിക്കാം ഈ പറഞ്ഞത് കണക്ക് കണ്ണേർ വീണിട്ട് അവർ ഫാമിലിയിൽ ഇപ്പൊ ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. അത് മാത്രമല്ല, യൂട്യൂബിൽ ഇപ്പം ഈ ഒരു വീഡിയോയിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്ന വേറൊരു കാര്യമുണ്ട്, അവർ വഴക്ക് നടന്നത് എന്തിനാണ് എന്നുള്ളത് നമുക്കൊരു ഹിഡൻ ചാപ്റ്റർ പോലെ, നമുക്കൊരു ചെറിയൊരു ക്ലൂ പോലെ കിട്ടിയിട്ടുണ്ട്. സംഭവം വേറൊന്നുമല്ല, ആ യൂട്യൂബ് ചാനലിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തന്നെയാണ് എന്നാണ് എനിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബേഴ്സ് പലരും ചെയ്ത വീഡിയോയിലും പറയാൻ പറ്റുന്ന ഒരു കാര്യം അത് തന്നെയാണ്. കാരണം പ്രവീൺ അനിയന്റെ വായിൽ നിന്ന് ആ ഒരു കാര്യം കിട്ടി, ആ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ എടുത്തോ, നിങ്ങൾ നീ എന്നെ എടുത്തോ, എനിക്കിനി വേണ്ട, അത് ഞാൻ വിട്ടു തന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസം, ഇത് കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തോളം ആവാറായി. കഴിഞ്ഞ മാസത്തെ റവന്യൂ നമുക്ക് യൂട്യൂബേഴ്സിന് അറിയാം, 15-20 ഇടയ്ക്കാണ് യൂട്യൂബിന്റെ റവന്യൂ കിട്ടുന്നത്. ഈ കിട്ടുന്ന കാലയളവിൽ കഴിഞ്ഞ മാസം എങ്ങനെ പോയാലും ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു 15-20 ഇടയ്ക്ക്, 15 ലക്ഷത്തിന് 20 ലക്ഷത്തിന് ഇടയ്ക്ക് എങ്ങനെ പോയാലും അവർക്ക് യൂട്യൂബ് റവന്യൂ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ മേ ബി ഒരുപാട് ചാനലിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഞാനും പറയുന്നത്. മേ ബി ചിലപ്പോൾ ഈ പറഞ്ഞത് കണക്ക് ആ ഒരു എമൗണ്ട് വന്നതിൽ
കഴിഞ്ഞ മാസം കൂടുതലും വൈഫിന്റെ കാര്യങ്ങളല്ലേ സംസാരിച്ചിട്ടുള്ളത്. ആ ഒരു കാര്യങ്ങളുമായിട്ട് സംസാരിച്ചപ്പം രണ്ടുപേർക്ക് ഈക്വൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഒത്തുപോയി കാണത്തില്ല. ഇല്ലെങ്കിൽ വൈഫ് പറഞ്ഞാണ് എന്തിനാണ് ഈക്വൽ ഷെയർ ചെയ്യുന്നത്, എന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു വീഡിയോസ് അല്ലേ റീച്ചായത്, ആ ഒരു വീഡിയോയ്ക്ക് കിട്ടിയതല്ലേ ഈക്വൽ ഷെയർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിട്ടുണ്ടോ എന്നുമല്ല എന്തെങ്കിലുമൊക്കെ സംസാരങ്ങൾ നടന്നതാണ്. എന്തായാലും യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇടുന്നതും അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂസിന്റെ കാര്യങ്ങളും തമ്മിലുള്ള ഒരു വഴക്കാണ് എന്നുള്ള ഒരു കാര്യത്തിൽ വ്യക്തത നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അല്ലാതെ യൂട്യൂബ് ചാനലിന്റേതല്ല എന്നുണ്ടെങ്കിൽ പ്രവീണിന്റെ അനിയന് പറയേണ്ട ആവശ്യമില്ല, യൂട്യൂബ് ചാനലിൽ നീ എടുത്തു അതിനെപ്പറ്റി ഇനി ഒരു സംസാരം വേണ്ട ഞാൻ തന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ചാനലിന്റെ പേര് തന്നെ പ്രവീണും പ്രണവും എന്ന് പറഞ്ഞ ഒരു ചാനലിന്റെ പേരാണ്. ആ ഒരു ചാനലിലുള്ള ആൾക്കാർ എന്ന് പറയുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോസ് കാണുന്ന പ്രേക്ഷകർ എന്ന് പറയുന്നത് അവരെ ഇഷ്ടപ്പെട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തു പറയാൻ അവരെ ഫാമിലി മൊത്തത്തിൽ ഇഷ്ടപ്പെട്ട് അവരെ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ഫാമിലി ഓഡിയൻസ് ആണ്. അപ്പോൾ ഒരാളെയോ രണ്ട് വ്യക്തികളെയോ കണ്ടിട്ടല്ല ആ ചാനലിൽ ഇത്രയും സബ് വന്നിട്ടുണ്ടല്ലോ, എല്ലാവരെയും എല്ലാ ഫാമിലീസിലും എല്ലാവരെയും കണ്ടിട്ടാണ് ആ ചാനലിൽ സബ് വന്നിട്ടുള്ളത്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ വഴക്കും കാര്യങ്ങളൊക്കെ ഇനി പബ്ലിക്കിൽ വന്ന് പറയാതെ വീട്ടിലിരുന്ന് എല്ലാവരും സംസാരിച്ചൊന്ന് ക്ലിയർ ആയിട്ട് വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കാനോ കാര്യങ്ങളോ ആയിട്ട് അങ്ങനെ പോകാതെ നല്ല രീതിക്ക് വീട്ടിൽ തന്നെ വീണ്ടും പഴയതുപോലെ നിങ്ങളുടെ ഫാമിലി മൊത്തത്തെയായിട്ടുള്ള ഒരു വ്ളോഗും കാര്യങ്ങളെല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ഹേസൽ വ്ളോഗ്സ്.